നമസ്കാരം. പരസ്യങ്ങളില്ലാതെ എം എക്സ് പ്ലെയർ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊരു ടോപ്പിക്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അതേ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇപ്പൊ ഇറങ്ങുന്ന പുതിയ ടൈപ്പ് ഫോണിലാ പഴയ ട്രിക്ക് വർക്കാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് എം എക്സ് പ്ലെയർ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള സിനിമകൾ കാണാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴും പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പുതിയ ട്രിക്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ട് സിനിമകളും മറ്റും എം എക്സ് പ്ലെയറിൽ കാണുമ്പോൾ പരസ്യം വരില്ല. പിന്നെ അതേപോലെ തന്നെ ലോക്കൽ വീഡിയോസ്, നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് കാണുന്ന സമയത്തും പരസ്യങ്ങൾ വരില്ല. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, എങ്ങനെ എം എക്സ് പ്ലെയറിൽ പരസ്യങ്ങളില്ലാതെ വീഡിയോസ് മറ്റൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിലുള്ള പഴയ എം എക്സ് പ്ലെയറിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതങ്ങ് അൺസ്റ്റാൾ ചെയ്യുക. അത് അൺസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എം എക്സ് പ്ലെയർ കോഡക് എന്ന് സെർച്ച് ചെയ്യുക. എം എക്സ് പ്ലെയർ കോഡക് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ മൂന്നാമതായിട്ട് ഇതാ എം എക്സ് പ്ലെയർ കോഡക് എന്നൊരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ എം എക്സ് പ്ലെയർ അൺസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ എം എക്സ് പ്ലെയർ കോഡക് എന്ന അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് കിടക്കുന്നുണ്ടോ നോക്കുക നിങ്ങളുടെ ഫോണിൽ. ചില ഫോണുകളിൽ ചിലപ്പോൾ എം എക്സ് പ്ലെയർ അൺസ്റ്റാൾ ചെയ്താലും ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് കാണാനൊന്നും കഴിയില്ല. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്റെ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ അല്ല, ഓൾറെഡി അൺസ്റ്റാൾ ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഇൻസ്റ്റാൾ ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതും അൺസ്റ്റാൾ ചെയ്യുക. എം എക്സ് പ്ലെയർ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള എം എക്സ് പ്ലെയറും അൺസ്റ്റാൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ആദ്യം അൺസ്റ്റാൾ ചെയ്യുക. എന്നിട്ടാണ് ഞാൻ പറയുന്ന എം എക്സ് പ്ലെയർ, അതായത് ഫ്രീ ആയിട്ട് ആഡുകളൊന്നും ഇല്ലാത്ത എം എക്സ് പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് രണ്ടും അൺസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യില്ല. എവിടുന്നാണ് നിങ്ങൾക്ക് ആ എം എക്സ് പ്ലെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ എം എക്സ് പ്ലെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടോ. ഇതാ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എം എക്സ് പ്ലെയർ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഇതിലിപ്പോ ഇതാ, ഇതിലിപ്പോ ഒരുപാട് ഇതാ ഇപ്പൊ ഡൗൺലോഡിലുണ്ട്. ജസ്റ്റ് ഇതാ, ഇവിടെ ഒന്നും നിങ്ങൾക്ക് ആഡുകളൊന്നും കാണാൻ കഴിയില്ല. എക്സ്പോർട്ട് ഓരോ ഇതും ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് ആഡുകളൊന്നും കാണുന്നില്ലല്ലോ. സാധാരണ എം എക്സ് പ്ലെയർ തുറന്നാൽ ടോട്ടലി ആഡുകളായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ്, ഓൺലൈൻ ആയിട്ട് വീഡിയോസ് കാണാനുള്ള ഓപ്ഷനാണ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ. ഇതിലിപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇതിൽ ഏത് സിനിമ നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആഡുകളൊന്നും വരില്ല. ഇതിപ്പോൾ എടുത്ത് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം സ്ക്രീൻ റെക്കോർഡ് എം എക്സ് പ്ലെയറിൽ പറ്റില്ല. എം എക്സ് പ്ലെയറിൽ സിനിമ കാണുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചു തരാൻ കഴിയാത്തത്. നിങ്ങൾക്ക് ആഡുകളൊന്നും വരില്ല. പിന്നെ ലോക്കൽ, ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ആഡുകൾ നിങ്ങൾക്ക് വരുന്നില്ലല്ലോ. സാധാരണ എം എക്സ് പ്ലെയർ തുറക്കുന്ന സമയത്ത് ഫുൾ ആഡുകളായിരിക്കും. ഇത് ഒരിക്കലും എം എക്സ് പ്ലെയർ പ്രോ വേർഷൻ ഒന്നല്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പ്ലേ സ്റ്റോറിൽ തന്നെ പോയിട്ട് എം എക്സ് പ്ലെയർ പ്രോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എം എക്സ് പ്ലെയർ പ്രോ വേർഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതാ എം എക്സ് പ്ലെയർ വീഡിയോ പ്ലെയർ പ്രോ വേർഷൻ ആണ് ഈ രണ്ടാമത് കാണുന്നത്, 480 രൂപയുടെ. അതൊന്നുമല്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, പ്രോ വേർഷൻ അല്ല. എന്നിട്ടും എനിക്ക് ഫ്രീ ആയിട്ട് ആഡുകളൊന്നും ഇല്ലാതെ എം എക്സ് പ്ലെയർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയെന്നല്ലേ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ എം എക്സ് പ്ലെയറിന്റെ പഴയ സോഫ്റ്റ്വെയറും എം എക്സ് പ്ലെയർ കോഡക്കും നിങ്ങൾ അൺസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് എം എക്സ് പ്ലെയർ ബീറ്റ മോഡ് എ പി കെ എന്ന് സെർച്ച് ചെയ്യാം. എം എക്സ് പ്ലെയർ ബീറ്റ മോഡ് എ പി കെ. എന്നിട്ട് മൂന്നാമത് വരുന്ന ഒരു വെബ്സൈറ്റ് ഇതാ, www.akmods.site എന്നൊരു വെബ്സൈറ്റ്. ഈ സൈറ്റിലുള്ള ഇത് ഓപ്പൺ ചെയ്യാം. ആ മൂന്നാമത് വരുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. എന്നിട്ട് ഇതിലിതാ, ഇതിൽ ജസ്റ്റ് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതാ എം എക്സ് പ്ലെയർ v1.37.3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ apkadmin.com പറഞ്ഞൊരു വെബ്സൈറ്റിലേക്ക് പോകും. ഈ വെബ്സൈറ്റിന് ഇതാ നിങ്ങൾ ഡൗൺലോഡ് ഫയൽ, ഇതിവിടെ ഡൗൺലോഡ് ഫയൽ കൊടുക്കുന്നതോടുകൂടി എം എക്സ് പ്ലെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഉണ്ടോ, എം എക്സ് പ്ലെയർ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് ബീറ്റ വേർഷൻ സേഫ് ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ബീറ്റ വേർഷൻ എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ പറഞ്ഞു കേട്ടോ. വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ ടൈം എടുക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. അതിൽ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യും, കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ നോക്കി, ഞാൻ മൂന്നാല് ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിലൊക്കെ കറക്റ്റ് പ്രോപ്പർലി വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഫോൺ ഒന്ന് കമന്റ് ചെയ്തോ, കാരണം അത് മറ്റുള്ളവർക്കൊന്നും ഉപകാരമാവും. അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.